ശബരിമല തീർത്ഥാടകർക്കായി കണ്ണൂരിൽ സിപിഎം ആരോഗ്യ പരിപാലന വിശ്രമ കേന്ദ്രം ഒരുക്കി. ബക്കളം നെല്ലിയോട് ക്ഷേത്രത്തിന് സമീപത്താണ് വിപുലമായ സൗകര്യങ്ങളുമായി വിശ്രമകേന്ദ്രം രണ്ടാം വർഷവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭക്തർക്ക് എല്ലാവിധ അവശ്യ സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാണ്. സിപിഐഎം നിയന്ത്രണത്തിലുള്ള ഇനിഷ്യേറ്റീവ് റീഹാബിലിറ്റേഷൻ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് വിശ്രമകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. തമിഴ്നാട് ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ECG ഓക്സിജൻ സംവിധാനങ്ങളും 2 സൗജന്യ ആംബുലൻസുകളും 5 ലക്ഷം രൂപയുടെ മരുന്നുകളും ഇവിടെയുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഭക്തർക്ക് സൗജന്യ ചികിത്സ നൽകാൻ പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ സൗകര്യമൊരുക്കി. ഭക്തർക്ക് വിശ്രമവും വിശ്രമിക്കുന്ന ഭക്തർക്ക് ഭക്ഷണം എത്തിക്കാൻ IRPC വളണ്ടിയർമാരും CPIM പ്രവർത്തകരും സദാസമയവും ഇവിടെയുണ്ട്. IRPCയുടെ നേതൃത്വത്തിൽ 2ാം തവണയാണ് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 6800 അയ്യപ്പ ഭക്തന്മാർക്ക് ചികിത്സാ സൗകര്യം നൽകാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ആയുർവേദം, അലോപ്പതി, ഹോമിയോ, ഈ 3 മേഖലയിലുള്ള 100 ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുമാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് സജ്ജമായിട്ടുള്ളത്. പ്രതിദിനം ഇവിടെ എത്തുന്ന 100 കണക്കിന് ഭക്തർ സംതൃപ്തരായാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തുടരുന്നത്. സ്വാമി, നമ്മ ഹെസർ ലക്ഷ്മണ് അന്ത ദാവണഗെരെ ബന്ധിവി. ಇಲ್ಲಿ ಕೇರಳಕ್ಕೆ ಬಂದಿದ್ವಿ. ಒಳ್ಳೆ ಒಳ್ಳೆ ಡಾಕ್ಟ್ರುಗಳು, ಆಮೇಲೆ ಅನ್ನದಾನ, ಪ್ರಸಾದ ಒಳ್ಳೆ ಚೆನ್ನಾಗುತ್ತೆ ಸ್ವಾಮಿ. ಇಲ್ಲಿ ಪರವಾಗಿಲ್ಲ, ನಮ್ಮ ದಾವಣಗೆರೆಗಿನ್ನ ಒಂದು ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ. ಒಂದು ಸ್ವಲ್ಪ ಇಲ್ಲಿ ತುಂಬ ನಮಗೇನೋ ಕಾಯಿಲೆ ಬಂದ್ರೂ ಒಂದು ಸ್ವಲ್ಪ ಫ್ರೀಯಾಗಿ ಉಚಿತವಾಗಿ ನೋಡಿದ್ದಾರೆ ಸ್ವಾಮಿ. ಪರವಾಗಿಲ್ಲ ಸ್ವಾಮಿ. ಒಂದು ಲೆಕ್ಕಕ್ಕೆ ಕೇರಳದೊಂದು ಧನ್ಯವಾದಗಳು ಸ್ವಾಮಿ. ಇಷ್ಟು ಹೇಳಕ್ಕೆ ಭಾಳ ಇಷ್ಟಪಡ್ತೇನೆ. ಕಳೆದ ವರ್ಷ ವಿಶ್ರಮ ಕೇಂದ್ರದಲ್ಲಿ 6000 ಪೇರೆತ್ತಿರುವ ಇಕ್ಕುರಿ ಭಕ್ತರ ಎಣ್ಣತ್ತಿಲ್ ವರ್ಧನ ಉಂಟಾಗುಮೆನ್ನಾನ ಕಣಕ್ಕು ಕೂಟಲ್. ಯದು ನಾರಾಯಣನ್, ರಿಪೋರ್ಟರ್, ಕಣ್ಣೂರ್.